السلام عليكم ورحمة الله. الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ സഹോദരങ്ങളെ, നിർമ്മഴി ഇസ്ലാമിക പഠന സംരംഭത്തിൻ്റെ നല്ലവരായ ശ്രോതാക്കളെ, നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി നിർമ്മഴി ഇസ്ലാമിക പഠന സംരംഭത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഭക്ഷണ മര്യാദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ് നാം പറഞ്ഞു വരുന്നത്. ചില സന്ദർഭങ്ങളിലൊക്കെ ചില സഹോദരങ്ങൾക്ക് പറ്റാറുള്ള ഒരു അബദ്ധമാണ് ചില കാര്യങ്ങൾ ഭക്ഷണം അവർ ഭക്ഷിക്കുമ്പോൾ അത് ഹറാമാണോ ഹലാലാണോ എന്ന് ശ്രദ്ധിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. ചിലപ്പോൾ അറിവില്ലായ്മ മൂലം ഹറാമായ ഭക്ഷണം ഭക്ഷിക്കും, പിന്നെയാണ് അത് ഹലാലാണ് അല്ല ഹലാലല്ല ഹറാമാണ് എന്ന് മനസ്സിലാവുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം എന്ത് ചെയ്യണം? ചിലപ്പോൾ സ്ഥിരമായി കടയിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ പൊതുവെ സമൂഹത്തിൽ ലഭ്യമാകുന്ന ഭക്ഷണ പദാർത്ഥമായിരിക്കാം. പല ആളുകളും വാങ്ങി കഴിക്കാറുമുണ്ട്, അങ്ങനെ നമ്മളും വാങ്ങി കഴിച്ചു. പിന്നീടാണ് മനസ്സിലായത് ഇത് ഒരു വിശ്വാസിക്ക് മുസ്ലിമിന് ഭക്ഷിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. അതല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് ഹറാമിൻ്റെ ഭക്ഷണമാണ് എന്ന് മനസ്സിലായത്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നാം എന്ത് ചെയ്യണം? അത് തിന്നൽ ഹറാമാക്കിയ വസ്തുക്കൾ മാത്രമല്ല, ഹറാമിൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് നമ്മിലേക്ക് എത്തിയ മാർഗം, അത് സമ്പാദിച്ച മാർഗം ഒക്കെ ഹറാമിൻ്റെ ഒരു തലത്തിലാണെങ്കിൽ നമുക്ക് ഭക്ഷിക്കാൻ പാടില്ല. ഇങ്ങനെ ഹറാമായ ഒരവസ്ഥയിലുള്ള ഭക്ഷണവും പാനീയവുമാണ് അതിനോട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. അത് ഭക്ഷിച്ചു കൊണ്ടിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഭക്ഷിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് മനസ്സിലായത് എങ്കിൽ, എപ്പോഴാണോ ആ വസ്തു ശരിയല്ല ഹറാമാണ് എന്ന് നാം തിരിച്ചറിയുന്നത്, അത് മുതൽ നാം അത് നിർത്തണം. ചിലപ്പോൾ നമ്മുടെ വായിലേക്ക് വെച്ചിട്ടുണ്ടാവാം, ഒരു കവിള് വെള്ളം കുടിച്ചിട്ടുണ്ടാവാം, ബാക്കി കയ്യിലിരിക്കുന്നുണ്ടാവും. ആ സമയത്താണ് നമ്മൾ തിരിച്ചറിയുന്നതെങ്കിൽ അപ്പോൾ അവസാനിപ്പിക്കണം. പിന്നീട് ഒരു തരി പോലും ഒരു തുള്ളി പോലും നാം കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യരുത്. അവിടെ മനസ്സിലായ ആ നിമിഷം, ആ സെക്കൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അതാണ് നാം ഇത്തരം ഒരു ഭക്ഷണ പദാർത്ഥത്തോട് സ്വീകരിക്കേണ്ട നിലപാട്. ഇനി അതല്ല, എഴുതിയാലും കുടിച്ചില്ല, ഇത് കംപ്ലീറ്റ് ആക്കാം എന്ന് പറയാൻ പറ്റുമോ? അത് പറയുന്നത് ഒരു വിശ്വാസിയുടെ നിലപാടല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് നിസാഇൻ്റെ 17-ാമത്തെ വചനത്തിലൂടെ കൃത്യമായി പറയുന്നുണ്ട്, അറിവില്ലായ്മ മൂലം ആർക്കെങ്കിലും വല്ലതും തെറ്റ് സംഭവിച്ചാൽ അതിന് അവൻ തൗബ ചെയ്താൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കും. ഉടനെ തന്നെ തൗബ ചെയ്യണം, അത് പിന്നീടേക്ക് നീട്ടിവെക്കല്ല വേണ്ടത്. ഇന്നമത് തൗബത്തു അലല്ലാഹില്ലദീന യഅമലൂന സുഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബിൻ ഫഉലൈക യതൂബു അല്ലാഹു അലൈഹിം വകാന അല്ലാഹു അലീമൻ ഹകീമ. അള്ളാഹു പറയാൻ ഇന്നമത് തൗബത്തു അലല്ലാഹില്ലദീന യഅമലൂന സുഅ ബിജഹാല, അറിവില്ലായ്മ മൂലം തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ അവർക്കുള്ളതാണ് അവരുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വതആല തൗബ സ്വീകരിക്കും. അവർ തെറ്റുകൾ ചെയ്തു, അറിവില്ലായ്മ മൂലം തെറ്റുകൾ ചെയ്തു, പിന്നെ അവരൊട്ടും വൈകാതെ തന്നെ സുമ്മ യതൂബൂന മിൻ ഖരീബ്, വളരെ അടുത്ത സമയത്ത് തന്നെ അവർ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി, ഇസ്തിഗ്ഫാർ ചെയ്തു, പടച്ചോനെ പറ്റിപ്പോയി, അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങി, ഖേദിച്ചു മടങ്ങി എങ്കിൽ ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം, അവരുടെ മേൽ അള്ളാഹു അവരുടെ തൗബ സ്വീകരിക്കും. വക്കാൻ അള്ളാഹു അലീമൻ ഹക്കീമ, അള്ളാഹുവിന് കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാം, യുക്തിജ്ഞാനമാകുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പം അതുകൊണ്ട് എല്ലാം അറിയുന്നവരും എല്ലാം കാണുന്നവരും എല്ലാം മനസ്സിലാകുന്നവരുമായ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അറിവില്ലായ്മ മൂലം തൻ്റെ അടിമ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിൻ്റെ മേലിൽ അവനെ തെറ്റിൻ്റെ പേരിൽ അവനെ പിടിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹു ചെയ്യുകയില്ല. അതുകൊണ്ട് എന്ത് വേണം?
ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റ് ആവർത്തിക്കുകയില്ല എന്ന ഉറച്ച തീരുമാനത്തോടുകൂടെ എപ്പോൾ തെറ്റ് മനസ്സിലായോ ആ ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ പാടില്ലാത്തതാണെന്ന് തിരിച്ചറിഞ്ഞോ ആ നിമിഷം മുതൽ അതിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത്. അതുപോലെ തന്നെ ഉടനെ തോപ് ചെയ്യുകയും വേണം. ഭാവി ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടുകൂടെ ഇത്തരം കാര്യങ്ങളിൽ നാം ശ്രദ്ധ പുലർത്തുകയും വേണം എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.